നാട് ഓടുമ്പോ നടുവേ ഓടണം. അത് മഹാമണ്ഡത്തരാണ്, അത് പണ്ടത്തെ ഒരു പഴഞ്ചൊല്ലി. നിങ്ങൾ അതും ഇതും പറയാതെ ഇപ്പൊ എന്ത് പരിഷ്കാരം ചെയ്യാൻ പറ്റുമോ അത് പറ. ഞാനൊരു വഴിയും കാണുന്നില്ല. എന്നാ ഞാനൊരു വഴി കാണുന്നുണ്ട്. ഓൺലൈൻ ക്ലാസ്സുകളിലും വൈവിധ്യം ഒരുക്കി ശ്രദ്ധ നേടുകയാണ് മലപ്പുറം ജില്ലയിലെ ഒരു വിദ്യാലയം. വേറെ എന്തൊക്കെയുണ്ട്? വേറെ അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല. പോരാന ഒരെണ്ണുണ്ട്. എന്റെ മുതലാളിയുടെ വണ്ടിയുടെ ഹോൺ. ഹീസ് കമ്മിങ്. എന്റെ മുതലാളി വന്നു. ചിഹ്നം വിളിച്ച് കൊമ്പ് കുലുക്കി ആനയുറങ്ങുന്ന ഒരു ക്ലാസ് മുറി. ശാസ്ത്രത്തിന്റെ ഒരു വളർച്ച. അങ്ങനെ എന്തെല്ലാം കാണാൻ കിടക്കുന്നു. കമോൺ കമോൺ. ആന മാത്രമല്ല, പശുവും ആടും കുരങ്ങനും പുലിയും എല്ലാം കാടിറങ്ങി പഠനമുറിയിലെത്തും. ജംബോ സർക്കസ് ഹോം ഡെലിവറി തുടങ്ങി. അതിശയം നിറപ്പിക്കുന്നതാണെങ്കിലും സംഗതി ലളിതമാണ്. ഇതാണ് ഓഗ്മെന്റഡ് റിയാലിറ്റിയുടെ സഹായത്തോടെയുള്ള ക്ലാസ് മുറികൾ. എന്റെ വാക്കാണ്, അത് ലോ ക്ലാസുകൾ ഉപയോഗിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഹൈ ക്ലാസുകൾ ഉപയോഗിക്കുന്നതിൽ കുഴപ്പമില്ലല്ലോ. മലപ്പുറം ജില്ലയിലെ മൂർക്കനാട് AEMA UP സ്കൂളിലാണ് ഓഗ്മെന്റഡ് റിയാലിറ്റി സംവിധാനത്തിലൂടെ വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ ക്ലാസുകൾ ഒരുക്കുന്നത്. പിന്നെ മറ്റുള്ളവരെ ആകർഷിക്കാനോ കണ്ണിൽ മണ്ണിടാനോ എനിക്കറിയില്ല, പക്ഷേ ഇവിടെ പലരും അങ്ങനല്ല. സ്കൂളിന്റെ യൂട്യൂബ് ചാനലിലൂടെയും വാട്സപ്പ് മുഖേനയുമാണ് ഇത്തരം ക്ലാസുകൾ വിദ്യാർത്ഥികളിലേക്ക് എത്തുന്നത്. അവൻ ചില്ലറക്കാരനൊന്നുമല്ല. ഇനി ഒരു നിമിഷം അവനെ വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല. വിദ്യാലയത്തിലെ തന്നെ അധ്യാപകനായ ശ്യാമിന്റേതാണ് ഈ പുതിയ വിദ്യാഭ്യാസ രീതിക്ക് പിന്നിലെ കരങ്ങൾ. അഭിനന്ദിക്കാൻ സത്യം പറഞ്ഞാൽ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. എന്താ എന്റെ ഉദ്ദേശം? എന്നാലും നിനക്കൊരു കടമയില്ല. എന്തോ എന്നോടൊരു കടപ്പാടില്ല. ഒരു പൈസ പോലും മുതൽ മുടക്കില്ലാതെയാണ് ഈ കാര്യങ്ങളെല്ലാം സ്കൂൾ നടപ്പാക്കിയത്. സർക്കാരിന് അധിക ചെലവുണ്ടാവുന്ന സൗകര്യങ്ങൾക്കൊന്നും ഞങ്ങൾ കൂട്ടു നിൽക്കില്ല. ചവിട്ടിക്കോളാ, ആശാന്റെ നെഞ്ചത്ത് തന്നെ കയറി ചവിട്ടിക്കോ. ആശാനോ ഏത് വകയില്? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അവനവന്റെ ജോലി ചെയ്താൽ മതി. പരസ്പരം പാരപണിയരുത്. ഇതേ വെറുമൊരു സൂചന മാത്രം. ഞങ്ങളുടെ വിപുലമായ പരിപാടിയിൽ അണിയറിയിൽ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ട് നോക്കരുത്, അത്ര കൈ അകലം പാടില്ല എന്നൊക്കെ പറഞ്ഞ അത്രേ ഉള്ളൂ. അല്ല, പെണ്ണുണ്ട്. നേരിൽ കണ്ട് പഠിക്കുന്നത് പോലെ തന്നെ തോന്നിയിട്ടുണ്ട്. കാറുണ്ട്, ജീപ്പുണ്ട്, ബലൂണുണ്ട്, ജലാശയ പാർക്കുണ്ട്, തീവണ്ടിയുണ്ട്. കൃത്യമായി സംഭാവന തന്നിട്ടില്ലെങ്കിൽ ഈ രാജ്യത്ത് ഒരു കുന്തവും നടപ്പിലാക്കാൻ കഴിയില്ലെന്ന് ഞാൻ ശക്തിയായി പ്രഖ്യാപിക്കുന്നു. എന്റെ ചൂത്രോന്നും ഞമ്മളെടുത്ത് വേണ്ട. ഈ നാട്ടിൽ പുറത്തൊന്നും ഒരുത്തന്റെ ആവശ്യമില്ല. അതിനിവിടെ ഞമ്മളുണ്ട്. ഇക്കച്ചോടെ ഈ നാട്ടിൽ നടക്കൂല. വെക്കോ, വേറെ ഏതെങ്കിലും നാട്ടിലേക്ക് വെക്കോ.